ഡെലിവറി കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് മുതലുള്ള വരെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂമിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തു. അതിന് ഇടയിൽ എനിക്കൊരു ചായയും ബിസ്ക്കറ്റ് ഒക്കെ തന്നിരുന്നു ഐ സി യു എന്ന്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീൽചെയറിലിങ്ങനെ ഉന്തിക്കൂട്ടെ. പക്ഷെ വീൽചെയറിലൊക്കെ ഇരിക്കുമ്പോഴുള്ള കഷ്ടപ്പാടായിരുന്നു. എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഈ ഭാഗത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു. നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ മരവിപ്പൊക്കെ പതിയെ പതിയെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കാല് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പൊ ഒന്നും മൂവ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വേദന വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ മനസ്സിലായി നമുക്ക് പെയിൻ ഇതിന്റെ പോവാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയായിരിക്കും പെയിൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെയിൻ ആയിരുന്നു. അങ്ങനെ അവര് നല്ല സുഖം അത് കഴിക്കാൻ നേരത്ത് അവര് ബെഡ് ഇങ്ങനെ പൊന്തിച്ചു തന്നു. അങ്ങനത്തെ ഒരു ബെഡായിരുന്നു. നമുക്ക് ബെഡ് പൊന്തിച്ചു തന്ന് പിന്നെ അത് കഴിച്ചു. പാഡും കാര്യങ്ങളൊക്കെ ആ സമയത്ത് മാറ്റി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വീൽചെയറിൽ റൂമിലേക്ക് വന്നു കേട്ടോ. റൂമൊക്കെ ആ ടൈമിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. തോന്നി നല്ല സൗകര്യമുള്ള റൂം. രാവിലെ രാവിലെ അതായത് ക്ലിയർ ഒരു 24 hours ആണ് ഒബ്സർവേഷൻ ഐ സി യുവിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് 11/1 വാവ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒരു ഏകദേശം ആ ടൈം തന്നെ നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് അപ്പോഴും ഡോസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗ്ലൂക്കോസും അതിൽ മരുന്നൊക്കെ നമുക്ക് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കുത്തുമായിരുന്നു. അതായിരുന്നു സഹിക്കാൻ പറ്റാത്ത. അത് വെച്ചാൽ നമുക്ക് അവര് മരുന്ന് കയറ്റാൻ വേണ്ടിട്ട് സംഭവം ചെയ്ത് വെക്കുമ്പോ എനിക്ക് മരുന്ന് കയറുമ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞെരുമ്പ് റെഡി ആവാങ്ങിട്ട് കുത്തിയത് റെഡി ആവാങ്ങിട്ട് പിന്നെ മാറ്റി കുത്തി ഇവിടെ കുത്തി. അയ്യോ ആലോചിച്ചുകൂടാതിരുന്നു. അയ്യോ പറ്റൂല. ഞാൻ ഓരോ വേദന അങ്ങനെ എനിക്ക് സ്വതമേ വേദന അങ്ങനെ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഓരോ വേദന വരുമ്പോഴത്തേ കണ്ണും ചെമ്പി അരയ്ക്കുക വിളിക്കാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടൊക്കെ ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ അവനെ കുത്താൻ വരുമ്പോ കമ്പി പോലെ സംഭവം കുത്താൻ വരുമ്പോ. പിന്നെ ഇഞ്ചക്ഷൻ ആണെങ്കിലും നമുക്ക് ബ്ലഡ് എടുക്കുന്ന പോലെയുള്ള മരുന്ന് കയറ്റുമ്പോൾ ബ്ലഡ് എടുക്കുമ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടാവില്ല. സിറിഞ്ച് കുത്തുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടാവും. പക്ഷെ മരുന്ന് കയറ്റുമ്പോൾ നല്ല വേദന ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് മൊത്തമായിട്ട് ഇവിടെ വരെ ആ ഒരു വേദന അങ്ങോട്ട് എത്തും. നിങ്ങളെ പേടിപ്പിക്കൊന്നല്ല കേട്ടോ. എനിക്കുണ്ടായ അനുഭവം പറയും. ഒന്നാമത് എനിക്ക് ശരീരത്തിലെ വേദന പെട്ടെന്ന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതാണ് എന്റെ അമ്മ പറയായിരുന്നു നിനക്കൊക്കെ നോർമൽ ഡെലിവറി ആണെങ്കിൽ കുഴഞ്ഞു പോകുന്നു. നോർമൽ ഡെലിവറി ആണ് നല്ലത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് സിസേറിയനിലേക്ക് വന്നത്. അമ്മ ഇങ്ങനെ പറയായിരുന്നു നോർമൽ ഡെലിവറി ആണെങ്കിൽ എങ്ങനെയാ നീ സഹിക്കുക എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ സിസേറിയൻ ആണെങ്കിലും ഏകദേശം കണക്ക് തന്നെയാണെങ്കിലും ആ ഒരു ടൈമിൽ നോർമൽ ഡെലിവറിന്റെ ഒരു വേദന എന്ന് പറഞ്ഞാല് അതാണ് ശരിക്കും പ്രസവ വേദന കേട്ടോ. കഴിഞ്ഞിട്ടില്ല. പിന്നെ സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചിഞ്ചായി നമ്മള് വേദന അനുഭവിക്കുക. അതാണ് സിസേറിയൻ പറയുന്നത്. ഓരോരുത്തര് പറയുന്നതാണ് അറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും കേട്ടോ. ഹൈറ്റ് വലിയ ഹൈറ്റ് ഇല്ല. പിന്നെ അങ്ങനെ
ഇതെങ്ങനെയായതെന്നുള്ളതിന്റെ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രസവിച്ച പെൺകുട്ടികള് ഇങ്ങനെ ഇരിക്കാന്ന്, പ്രസവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ, കല്യാണം കഴിച്ചപ്പോഴും എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാ നിങ്ങളെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സ്ത്രീക്കുട്ടി ചെയ്തു തരട്ടെ നിങ്ങൾക്ക് വേണ്ടിട്ട്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ വീഡിയോ. ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യാട്ടോ. അറിയാൻ താല്പര്യം ഉണ്ടാകും എനിക്ക് തോന്നുന്നു. എന്തായാലും ചോദിക്കൂ, ചോദിക്കുകയാണെങ്കിൽ അവൾ ചെയ്യും. അതിനിടയിൽ പിന്നെ അഞ്ചു ദിവസത്തിനിടയില് നമുക്ക് ഓരോരോ ദിവസവും ഡോക്ടേഴ്സ് മാറി മാറി വരുമായിരുന്നു. ഒരു ഡോക്ടറല്ല, പല പല ഡോക്ടേഴ്സ് ആയിരുന്നു. അതായത് നമ്മൾ എൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു, പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു, നമുക്ക് ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നുള്ള ഇതിനു മുമ്പ്, അപ്പോൾ ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനിടയിൽ നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു 4th day ഒക്കെ ആയപ്പോൾ, 4th ദിവസമൊക്കെ ആയപ്പോൾ നമ്മുടെ എക്സസൈസിനൊക്കെ ഫിസിക്കൽ എന്ത് സംഭവം എനിക്ക് പറയാനറിയില്ല. അങ്ങനെ നമ്മൾ എക്സസൈസ്, അതായത് ആഫ്റ്റർ ഡെലിവറി ഉള്ള എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ഒരു പറഞ്ഞു തരാനൊരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു അവിടുത്തെ ഡോക്ടർമാർ. പിന്നെ റൂമിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ലൊരു റൂമായിരുന്നു അല്ലേ? നല്ലൊരു റൂമായിരുന്നു കേട്ടോ, കണ്ടീഷൻ അധികം പറയാൻ പറഞ്ഞു. നല്ലൊരു റൂമായിരുന്നു, നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു, ഒട്ടും ഇറിറ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന പോലെ ആ റൂമിന്റെ ഫെസിലിറ്റീസ് ഒക്കെ നല്ല ഇതായിരുന്നു. എനിക്ക് കൂടുതലായിട്ട് നല്ല ഒരു ഇത് വേണ്ടത് ബാത്റൂമിനായിരുന്നു. വൃത്തിയില്ല, എനിക്കൊരു മൈൻഡ് സെറ്റ് ആവൂല. പക്ഷെ ബാത്റൂമും നല്ല ക്ലീൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇതിൻ്റെ ലെബർ റൂമിലെ ബാത്റൂം ആയാലും ഇവിടുത്തെ ബാത്റൂമൊക്കെ ആയാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു സൈഡായിട്ട് ഒരു അടുക്കള പോലെ ഉണ്ടായിരുന്നു വാഷ് ബേസിൻ. നമുക്ക് ഹോട്ട് വാട്ടർ ആണെങ്കിലും സാധാ കിളാണെങ്കിലും കിട്ടുമായിരുന്നു. എല്ലാം നല്ല സൗകര്യമായിരുന്നു. നമുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു, ഒരു അലമാര ഉണ്ടായിരുന്നു, മേശ ഉണ്ടായിരുന്നു, ചെയർ ഉണ്ടായിരുന്നു, ഒരു ബെഡ്, എനിക്കുള്ള ബെഡ് ഉണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു ബെഡും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ അവർ തന്നെ എത്തിച്ചേരും, നമുക്ക് കൊണ്ടുപോയി കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്, അവർ തന്നെ എത്തിച്ചേരും എന്നുള്ള സൗകര്യം ഉണ്ട്. നമ്മളവിടെ ഓർഡർ ചെയ്താൽ മതി എന്ത് സാധനമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്ത് കഴിക്കുന്നായിരുന്നു ആ ടൈമില് വെച്ചാല് നമുക്ക് ലൈറ്റ് ഫുഡേ കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അധികം ഹാർഡായിട്ടുള്ളത്, അതായത് ചോറൊന്നും ഫസ്റ്റ് ടൈമേ കഴിക്കാൻ തുടങ്ങരുതായിരുന്നു. കഞ്ഞി അതൊക്കെയാണ് ഇന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കഞ്ഞിയായിരുന്നു. ഫസ്റ്റ് ദിവസവും രണ്ടാമത്തെ ദിവസവും കഞ്ഞിയായിരുന്നു കൊണ്ടുവരുന്നത്. നല്ല അരികഞ്ഞി, പിന്നെ അതൊരു ഓരോരുത്തർ അവരുടെ ക്യാൻറ്റീനിലുള്ള സൈഡ് ഡിഷ് എന്തായാലും അവര് അതിന്റെ കൂടെ കഴിച്ചിട്ടൊന്നും ബാത്റൂം പോകാതായിരുന്നു. അത് വെച്ചാല് നമുക്ക് അത്രയും നേരം ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റിയതാക്കിയിട്ടുള്ള, ഗ്ലൂക്കോസ് കാര്യങ്ങളും അതിലുള്ള വയറ് കഴുകിയിട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പം അതിനുശേഷം ഒരു രണ്ടാമത്തെ ദിവസം ഒറ്റാണെന്ന് തോന്നുന്നു നമുക്കൊരു ഇത് തരുന്നു, വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു ഗുളിക തന്നിട്ടുണ്ട്. അല്ല, അവര് തരും, അങ്ങനെ തരും. അപ്പോ അത് തരും. നോർമലി അങ്ങനെ പോവത്തില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഗുളിക തന്നു. പക്ഷെ ഗുളിക തന്നതിന് ശേഷമുള്ള കഥയായിരുന്നു. ഇന്ന് 3rd ദിവസമാണെന്ന് ഓർമ്മല്ല. അങ്ങനെ ഗുളിക തന്നതിന് ശേഷം എനിക്ക് സ്വതവ ശരീരത്തിന് താങ്ങാൻ ശേഷി കുറവായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിറയലും ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഡെലിവറിക്ക് പോകുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബർ റൂമിൽ കയറുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര വിറയലായിരുന്നു. എന്നുവെച്ചാല് ഒരു നിർത്താൻ പറ്റാത്ത, നമുക്ക് ദേഹം മൊത്തമായിട്ട് പറഞ്ഞു നിർത്തൊന്നു നിർത്തുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നിർത്ത്, എന്നാലേ നല്ലപോലെ നടക്കുള്ളൂ. ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്റെ നട്ടെല്ല് വളച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ അത് ഇവരോട് പറഞ്ഞു. നട്ടെല്ല് വളച്ച അങ്ങനെയല്ല, ഇങ്ങനെ നമ്മള് ചെരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ കാല് നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ട് കാലും വളയും ജസ്റ്റ് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ബാക്കിൽ കൂടിയാ കുത്തിയത്. എനിക്ക്
അപ്പൊ ബാക്കിൽ കൂടിയാണ് കുത്തിയത്. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. ആ ടൈമിലാണെങ്കിൽ എനിക്ക് ഈ ഒരു വിരലിന്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ കുളിക്ക് കഴിച്ചപ്പോഴും എനിക്ക് ഈ സെയിം സംഭവം വിരയില് വന്നു. എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോവാനുണ്ടെന്ന് വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആര് പോവാനാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വിരയിലായിട്ട് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒക്കെ കൂടി ഭയങ്കര ഇതായി പോകും. അതിന് സംഭവം നമുക്ക് പറ്റുന്ന പോവാങ്ങിട്ട് ഒരു ഭയങ്കര വിറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ പനി വന്ന് ചെറിയൊരു പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അത് പറഞ്ഞ് പാലിറങ്ങിയിട്ടാവുമെന്ന് പറഞ്ഞു ഡോക്ടർ. പാലിറങ്ങുമ്പം പനി വരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. പിന്നെ അതിനിടയിൽ നമുക്ക് ഡയറ്റീഷ്യൻ വന്നിട്ട് ഡയറ്റ് ചാർട്ട് ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡയറ്റ് ചാർട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെയ്യാം. പിന്നെ ഫിസിക്കൽ എക്സസൈസ്, എക്സസൈസിന്റെ വീഡിയോ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. കാരണം അതും ഒരുപാട് പേര് ചെയ്യുന്നതാണ്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ശരിക്കും ഞാനത് പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ കണ്ട് എല്ലാവരും തടിച്ചിട്ടുണ്ടാവുക. ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്റെ കൂടെ പഠിച്ചവരൊക്കെ പിന്നെ കാണാൻ വയ്യ. ആൺകുട്ടികൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രസവിച്ച് കഴിയുമ്പോൾ ഇവിടെ അമ്മച്ചിമാരെ ഉണ്ടാവും. ശരിക്കും ഒരു 90% എന്ന് പറയാം, 2% ഉണ്ടാവും അവര് ഈ കല്യാണം കഴിഞ്ഞിട്ട്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ എന്റെ കൂടെ പഠിച്ചൊക്കെ പറഞ്ഞു കേട്ടോ, അവരൊക്കെ ഞങ്ങളുടെ പഠനം കഴിഞ്ഞ് അപ്പൊ തന്നെ അവര് കല്യാണം കഴിച്ച്. നമ്മളൊക്കെ അടുത്ത കോളേജിലേക്കൊക്കെ പഠിക്കാൻ പോണതിന് മുമ്പ് തന്നെ അവര് കുട്ടിയായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോഴേക്കും അവര് തടിച്ചിട്ടുണ്ടാവും. നമുക്ക് വ്യത്യാസം, വളരെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്തൊക്കെയോ ചെയ്ത് കുറച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിന്. എന്താ നിക്കാ അറിയില്ല. അമ്മമ്മനോട് കിടക്ക് ചീത്തേക്കണൊക്കെ കേൾക്കാം. എന്താണെന്ന് അത് നമുക്ക് പറയുമ്പോ അത് പണ്ടത്തെ ആൾക്കാരും അവർക്ക് അവരതിലല്ല നമ്മുടെ ഇപ്പത്തെ ഡോക്ടർമാര് പറയുന്ന. പക്ഷെ ഡോക്ടർമാര് പറഞ്ഞ രീതിക്കൊക്കെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങള്. പക്ഷെ അത്രയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. പക്ഷെ അത്രയും ഞാൻ ചെയ്തിട്ടില്ല. എങ്ങനെയാ ചെയ്തെന്നുള്ളത് ഇവിടെ ചോദിക്കാൻ വീഡിയോ ചെയ്യൂട്ടോ. ആ വീഡിയോ നമുക്ക് വേണ്ടി ചെയ്യൂട്ടോ. അപ്പൊ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഞ്ഞി കുടിച്ച് മൂന്നാമത്തെ ദിവസം ഉച്ചക്ക് ചോറ് എപ്പോഴാണ് തിന്നു തുടങ്ങി. ചോറ് തിന്ന് തുടങ്ങിയത് രണ്ടാമത്തെ ദിവസം ഒക്കെ വൈകുന്നേരം രാത്രി ഒക്കെ തിന്നാന്ന് തോന്നുന്നു. ചോറ് അവിടുന്ന് ചേച്ചി അമ്മയുടെ അനിയത്തി കൊണ്ടുവരുമായിരുന്നു. നമുക്ക് അധികം ഇവിടുന്ന് മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, എക്സ്പെൻസ് കൂടി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പുറത്തുനിന്ന് നമ്മള് റിലേറ്റീവ്സ് ഒക്കെ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഫുഡ് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡും കഴിക്കാമല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ എന്നോട് ഇതായതുകൊണ്ട് സിസേറിയൻ ആയതുകൊണ്ട് നമുക്ക് മെഴുക്ക് പരമാവധിയെല്ലാം മൊത്തം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഴുക്ക് പിന്നെ ഈ തേങ്ങ അരച്ചത് അതൊക്കെ ഒരു മെഴുക്ക് തന്നെയാണ്. എനിക്കധികം അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു സിസേറിയൻ ആയതുകൊണ്ടാണ്. പിന്നെ ഈ മത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതൊക്കെ ഞാൻ ഫുഡിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ദിവസം എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ പാലുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇലക്കറികള് അതൊക്കെ അങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം നമുക്ക് ഞാൻ എന്റെ നോർമൽ ഡയറ്റ് ചാർട്ട് പ്രകാരമായിരുന്നു കുറച്ചൊക്കെ ഫുഡ് കഴിച്ചിരുന്നത്. അതായത് വൈകുന്നേരം ഇപ്പോൾ ഒരു 3 biscuit അങ്ങനെ. പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ചോറ് കഴിച്ചു. ഉറക്ക ഒരു കുട്ടിണ്ടായൊരവസ്ഥയില്ലായിരുന്നു. രാവിലെ രാവിലെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഏട്ടോ രാവിലെ ഒരു 11 മണി 12 മണി വരെ വരുമ്പോ ഞാന് രാവിലെ ആവുമ്പോ പിന്നെ അമ്മയും അവയൊക്കെ ആക്റ്റീവ് ആയിക്കുന്ന ടൈമാണ്. അപ്പൊ വാവയൊക്കെ എനിക്ക് അറിയാണെങ്കിൽ അവര് കുറച്ചൊക്കെ നോക്കിക്കോളും. രണ്ട് മണിക്കൂർ കൂടുമ്പോ പാല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈറ്റ് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത് ഇവളെ എടുക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ കുട്ടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവളെയാണ്. അപ്പോ എനിക്ക് എടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കൂടാതെ എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, വേദനയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് അമ്മ എടുത്തു തരും അവളെ
ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് ചെയറിലേക്ക് ഇരിക്കും, അവളെ എടുത്തു തരും. അങ്ങനെ ആയിരുന്നു പാല കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയിലെ മൂന്നാമത്തെ ദിവസം കാണാണെന്ന് തോന്നുന്നു, ഞാന് എനിക്ക് ഇങ്ങനെ നീക്കണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെ. അപ്പൊ ഡോക്ടർ ചെക്കപ്പിന് വേണ്ടിട്ട് ഡോക്ടർ വന്ന്, എന്റെ ഡോക്ടർ വന്ന്, അങ്ങനെ ഡോക്ടർ വന്ന ടൈമില് ഡോക്ടർ വരുന്നുണ്ടെന്ന് ആദ്യം നേഴ്സ് വന്നിട്ട് പറയും, നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഡോക്ടർ വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ചെയറിലൊക്കെ ഇരിക്കുകയായിരുന്നു, അവൾക്ക് പാൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാൽ കൊടുത്തിട്ട് അവളെ അമ്മ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞതും ഞാൻ എങ്ങനെയാ ബെഡിലേക്ക് ചാടി കയറി കിടന്നതെന്ന് അറിയത്തില്ല. നമുക്ക് പേടിയാവല്ലോ, ഒരു ടീച്ചറൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതീതി ആയിരുന്നു. അപ്പൊ ഞാന് എങ്ങനെ ചാടി ബെഡിൽ കിടന്നതെന്ന് അറിയില്ല. എന്റെ അമ്മയും ഏട്ടൻ അമ്മയും അന്തം വിട്ട് നിന്ന്, ഇത്ര വേദനയൊന്നും ഇല്ലേ. അങ്ങനെ ബെഡിലേക്ക് വേഗം കിടന്നു. അങ്ങനെ ഡോക്ടർ വന്ന് നമുക്ക് ചെക്കൊക്കെ ചെക്ക് ചെയ്തു. നമുക്ക് മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എങ്ങാനും നമുക്ക് സ്റ്റിച്ചിന്റെ മുകളില് ഇത് അഴിച്ചു, ബാൻഡേഡ് അഴിച്ചു, ബാൻഡേഡ് അഴിച്ചു. പിന്നെ അത് ക്ലീൻ ചെയ്തു, ഡ്രസ് ചെയ്തിരുന്നു. പിന്നെ കുളിച്ചോളാൻ പറഞ്ഞു, രണ്ടാമത്തെ ദിവസം കുളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം മുതൽ ഞാൻ കുളിക്കാൻ തുടങ്ങി. നമുക്ക് ചൂടുവെള്ളത്തിലാണ് കുളിക്കേണ്ടത്. മുറിയുടെ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കണം. ആ മുറിയുടെ ഭാഗത്ത് നമ്മൾ വെറ്റാടിയും തേച്ച് വെക്കും എപ്പോഴും. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം കുളിക്കാൻ. എന്നിട്ട് അവരെന്നെ അവിടെ ഉള്ളപ്പോൾ ആരോ അഞ്ച് ദിവസം അവരെന്നെ മുറി നമുക്ക് ഓൾമെൻറ്റ് പുരട്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് തരും. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടില്ല, ഓൾമെൻറ്റ് ഇങ്ങനെ പുരട്ടി തരും, അമ്മ ഇങ്ങനെ പുരട്ടി തരും. നമുക്ക് അവർ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പാലെടുക്കുന്ന ടൈമില് ഭയങ്കര പെയിൻ ആയിരുന്നു. അതിപ്പോ ആദ്യമായിട്ടുള്ളവർക്ക് ഉണ്ടാവും തോന്നുന്നു, ഞാൻ എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടാവൂന്നൊന്നും. അങ്ങനെ എനിക്ക് ഉണ്ടായ ടൈമില് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഇങ്ങനെ നമുക്ക് അറിയുന്ന ഡെലിവറി കഴിഞ്ഞവരോടൊക്കെ അന്വേഷിച്ചു. അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ ചിലവർക്ക് ഉണ്ടാവും. എങ്കിലും എനിക്കൊരു മനസ്സമാധത്തിന് വേണ്ടിട്ട് ഞാൻ എല്ലാവരോടും ഡെലിവറി കഴിഞ്ഞവരോടൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവർക്കൊക്കെ ഓൾറെഡി എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ഡെലിവറിക്ക്, അങ്ങനെ പെയിൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ തയക്കായി വരണം, വാവ് കുടിച്ചു കുടിച്ച് തയക്കായിട്ട് വരണം. അങ്ങനെ അത് അതിന് വേണ്ടിട്ട് എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ഓൾമെന്റ് ഒരു ഓൾമെന്റ് തന്നു നമുക്ക് അത് റെഡി ആവാൻ വേണ്ടിട്ട്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ അവള് ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ പോകുമ്പോ കിടക്കാൻ നീക്കാൻ തന്നെ വയ്യ, മുഖൊന്നും കണ്ടുകൂടാ. എന്നെ ക്ഷീണിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോ അമ്മയൊക്കെ പറയും, ഓക്ക് വയ്യാത്തല്ലേ, അവൾ അങ്ങനെയല്ലേ, എന്തിനാ ഇങ്ങനെ ഒരു ശല്യം ചെയ്തൊക്കെ പറയുന്നതാക്കൂ. അപ്പൊ ഓൾ ഇടക്ക് ഇന്നെന്താ സന്തോഷപ്പെട്ടത് ഇങ്ങനെ ചിരിക്കാനൊക്കെ കാണാം, പക്ഷെ ആൾക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഒരു മൂന്ന് ദിവസം നാലാം ദിവസം കുറച്ച് ഉഷാറായിട്ട്. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ടൈമിൽ എനിക്ക് പിന്നെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കുമ്പോഴും ഞാനൊന്ന് തോളങ്ങനെ കുനിഞ്ഞിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറം വേദനയൊന്നും എനിക്ക് വന്നിട്ടില്ല, പക്ഷെ ഇവിടുന്ന് ഞാൻ നേരെ നിൽക്കുമ്പോ ഈ സ്റ്റിച്ചിനൊരു ഭയങ്കര പെയിൻ ആണല്ലോ. നമുക്ക് സ്റ്റിച്ചിന്റെ പെയിൻ മൊത്തമായിട്ട് പോവാൻ പോയിട്ടില്ലായിരുന്നു, പോവാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിയാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നിരുന്നത് വേദന ആയതുകൊണ്ടാണ്. നല്ല നടക്കരുത്, അങ്ങനെ നടക്കാൻ പറ്റായിക്കൊന്നുമില്ല, എനിക്ക് വേദന ആയതുകൊണ്ട് വേദന സഹിക്കണ്ടല്ലോ ചേച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് നടക്കാനും കിടക്കാൻ തോന്നാത്തോണ്ട് ഞാൻ ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് കുറച്ച് നമുക്ക് നടക്കാനൊക്കെ കുറച്ചും കൂടി എയിമായി. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഞാൻ പോകുമ്പോ കിടന്നാണ് പിറ്റേന്ന് രാവിലെ വരുമ്പോ നടക്കുന്നുണ്ട്, പെട്ടെന്ന് ആക്റ്റീവായി, ഇങ്ങനെ കുറച്ച് നല്ലപോലെ സംസാരിക്കാനൊക്കെ തുടങ്ങി. എനിക്കൊരു ആശ്വാസം തോന്നി. എനിക്ക് ഭയങ്കര വേദന വന്ന ടൈമില് ഞാൻ വിചാരിച്ചു ഈ വേദന ഇനി ഒരിക്കലും പോകില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വേദന പോയി, നമ്മളൊരു കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി നടക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് നമുക്ക് മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ട്യൂബ് ഇട്ട് അതിനുശേഷം അവര് ICU അത് റിമൂവ് ചെയ്തതിനു ശേഷം റൂമിൽ വന്നപ്പോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് യൂറിൻ പോകുന്നില്ലെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ്, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ വെച്ചാൽ വീണ്ടും ട്യൂബ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഒരു ചെറിയ കുറച്ചൊക്കെ കുറച്ച് വെച്ചിട്ട് പോയിട്ടുള്ളായിരുന്നു, പിന്നെ നോർമലായിട്ട് പോകാൻ തുടങ്ങി. എനിക്ക് അല്ലാതെ വേറെ അതിലായിട്ട് വേറെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെന്താ, അതൊക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നന്നായി വരും. അപ്പൊ കുട്ടിക്ക് അതിനനുസരിച്ച് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റായി വരുമായിരുന്നു. അങ്ങനെ 5 ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ പോവാൻ നേരത്ത് ഡോക്ടർ ലാസ്റ്റ് ദിവസം വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞോണ്ട്? പോവാൻ നേരത്ത് നമ്മള് ഈ 2 മണിക്കൂർ കൂടുമ്പം വാക്കി പാല് കൊടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വാക്കി കുറച്ച് ഒരു ഇഞ്ചക്ഷൻ, നമുക്ക് BCG ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഷുഗർ ചെക്ക് ചെയ്തു, ഷുഗർ അപ്പൊ നോർമലായി, ഇവൾക്കും നോർമലായി. ഇവക്ക് അന്നുള്ളതുകൊണ്ട് പേടി ഉണ്ടായിരുന്നു, കുറയും പിന്നെ കൂടുവോ പിന്നെ കുറയുമോ. നോർമലായത് എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പൊ തന്നെ നമുക്ക് ICU ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നോർമലായിട്ടുണ്ട്. അപ്പം എനിക്ക് ചായ തരുന്ന ടൈമില് നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഷുഗറൊക്കെ നോർമലായി, ഇനി ചായ കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് അവിടുന്ന് ചായ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മരുന്നിന്റെ ലിസ്റ്റ് ഒക്കെ തന്നു. വലിയ ലിസ്റ്റ് ഉണ്ട്, മരുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് ബെറ്റാഡിൻ, പിന്നെ എനിക്ക് കാൽസ്യം അയൺ ഗുളികകള്, പിന്നെ വാവയ്ക്കുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു, വൈറ്റമിൻ ഡിന്റെ കുറച്ച് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. അത് ഒരു വർഷം, അതായത് ഒക്കെ ഒരു വയസ്സാവുന്നവരെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നോർമലി എല്ലാവർക്കും ഉണ്ട്. ഞാനും അത് അന്വേഷിച്ചു, 5.5 മില്ലി സാധാരണ മുമ്പൊന്നും ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും അറിയാത്തതുകൊണ്ട് അമ്മ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, ഇനി വേറെ ആർക്കെങ്കിലും ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ഇപ്പൊ നോർമൽ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഡ്രോപ്സ്. മരുന്നിന്റെ വലിയൊരു ലിസ്റ്റ് വന്ന്. പിന്നെ പറഞ്ഞാ ഡോക്ടർ സ്റ്റിച്ചിനെ പറ്റിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്സിനും ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഈ 6 ആഴ്ചയില് ചെക്കപ്പ് ഇത് കഴിഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് സ്റ്റിച്ചിന്റെ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് പറയാമെന്ന്, ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത് ആ ടൈമിലാണ്. അങ്ങനെ അതൊക്കെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഡേറ്റ് തന്നു, നമുക്ക് അന്ന് തന്നെ ബുക്ക് ചെയ്തു. വാവേണ്ടതും അതേപോലെ തന്നെ 6 മാസത്തേക്ക് പറഞ്ഞു. അങ്ങനെ ബാഗ് പാക്ക് ചെയ്ത് നമ്മള് ഹോസ്പിറ്റലിൽ വിട്ടു കേട്ടോ. നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ സെറ്റിൽ ചെയ്തു. നമുക്ക് അവിടുന്ന് നേഴ്സുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് എന്ത് വിളിച്ചാലും വിളിപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. അവിടെ തൊട്ടടുത്ത് തന്നെ നേഴ്സസ് ഒരു റൂമൊക്കെ ഉണ്ട് അവരുടെ റൂമിന്ന്. നമുക്ക് എന്താവശ്യത്തിനും അവര് പെട്ടെന്ന് എപ്പോ വിളിച്ചാലും നമുക്ക് അവിടെ ഒരു ബട്ടണൊക്കെ ഉണ്ടായിരുന്നു, നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അവര് നമുക്ക് അപ്പൊ തന്നെ ഹെൽപ്പിനായിട്ട് വരും. സർവീസ് ആയിരുന്നു, ഏത് പാതിരാത്രി ആയാലും നമുക്ക് സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ അവിടെ ഒരു സംഭവം എന്താ വെച്ചാല്, നമ്മളെ അറിയുന്ന കുറെ നഴ്സുമാരുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും പണ്ട് ടിക്ടോക്കിലൊക്കെ കണ്ട ആൾക്കാര്, ആരാധകർ ശ്രീകുട്ടിന്റെ. അവര് നമ്മളെ അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശിച്ച യാതിരയല്ലേ അറിയാന്നൊക്കെ പറഞ്ഞ്. ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു നഴ്സുമാരൊക്കെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തു വെച്ചതാണ് നമ്മുടെ വാവന്റെ ബാൻഡും ശ്രീകുട്ടിന്റെ ബാൻഡും. ഇത് സംഭവം ഞാൻ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സംഭവം ഇവിടെ വന്നപ്പോ ഏട്ട എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചോ. എനിക്ക് വെയ്യാത്തോണ്ടായിരുന്നു. വാവ ജനിച്ചതിന്റെ വാവന്റെ കൈമിൽ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചതായിരുന്നു. ശ്രീകുട്ടിന്റെ കേട്ടോ ഞാനാണെന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ അതൊക്കെ ആയിരുന്നു നിങ്ങളുടെ ആശുപത്രിയിലെ വിശേഷങ്ങൾ. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങൾ ഉണ്ട്. അതിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ചോദിച്ചാൽ നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യൂലെ. വീട്ടില് വന്നിട്ട് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാനല്ലേ. അപ്പം സിസറിയൻ ചെയ്യാൻ പോകുന്നവരുടെ എനിക്കെന്താ പറയാ, സിസറിയൻ ആണെങ്കിൽ
സിസേറിയൻ ആണോ, നോർമൽ ഡെലിവറി ആണെങ്കിൽ സിസേറിയൻ ആണെങ്കിലും നമ്മൾ ഓവർ ടെൻഷൻ അടിക്കരുത് ഒരിക്കലും കേട്ടോ. എനിക്ക് എനിക്ക് ഈ പ്രഷറിൻ്റെ ബി പിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, ബി പി കൂടുക അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നോർമലി എല്ലാവർക്കും ഈ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ സംഭവങ്ങൾ വരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്, നമ്മളെന്തായാലും നമ്മൾ അനുഭവിക്കാനുള്ള കാര്യമാണ്. പിന്നെ വെച്ചാല് അത് ആ ഒരു ടൈം കഴിഞ്ഞാൽ അത് മറക്കും. എനിക്ക് എൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ഒരു സിസേറിയൻ കഴിഞ്ഞ ടൈമിൽ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊരു 28 ദിവസം 28 ദിവസമൊന്നുമല്ല, എനിക്കൊരു ഒരു 30 ദിവസം 35 ദിവസമൊക്കെ വരെ ഒരു പെയിന് ഒന്ന് വിട്ടു മാറാതെ ഉണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് കുറച്ച് സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു ചെറിയൊരു പഴുപ്പ് വന്നു, അങ്ങനെയൊക്കെ വിട്ടു മാറാതെ പെയിന് ഒരു 35-40 ദിവസം ഉണ്ടായിരുന്നു. അപ്പം അത് അതൊന്ന് ആലോചിച്ചിട്ട് പേടിക്കേണ്ട, ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടുക, ആ വേദന വേഗം തന്നെ പോകും, നമുക്ക് മനസ്സിൽ നിന്ന് അത് പോകും. എനിക്ക് ആ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ വേദന അങ്ങ് മനസ്സിൽ നിന്ന് പോയി. വേദന ഉണ്ടാവില്ല എന്നല്ല, നമുക്കത് മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകും വേദന. സിസേറിയൻ ആണെങ്കിൽ നോർമൽ ഡെലിവറിൻ്റെ കേസ് എനിക്ക് സത്യം പറഞ്ഞാൽ അനുഭവിക്കാത്തതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനൊന്നും അറിയില്ല. സിസേറിയൻ ചെയ്യാനുള്ളവരോട് പറഞ്ഞു പേടിക്കേണ്ട, എന്തായാലും നല്ലപോലെ സിസേറിയൻ നടക്കുന്നതാണ്. നടക്കുന്ന ടൈമിൽ എന്തായാലും നമ്മളൊന്നും അറിയില്ല കേട്ടോ, നമ്മളൊന്നും അറിയില്ല. പെട്ടെന്ന് പോകുന്നു വരുന്നു, കുട്ടീനെ കാണിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ചിലവരെ കേസിൽ ഉണ്ടായാലായി. എനിക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻ, എല്ലാരും ധൈര്യത്തോടെ ഇരിക്ക. പുതിയതായിട്ട് ആരെങ്കിലും സിസേറിയനെ കുറിച്ച് പേടിച്ച് പേടിച്ച് ചിലവർ പറഞ്ഞ് പേടിപ്പിക്കും, സിസേറിയനായ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മള് നല്ല കൂളായിട്ടിരിക്കുക, നമ്മളെ മനസ്സ് നല്ല കൂളാക്കി വെക്കുക. നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാവന്റെ മുഖം കണ്ടു കഴിയുമ്പോ നമ്മുടെ എല്ലാ വിഷമങ്ങളും. എനിക്ക് ഇതേപോലെ ഡെലിവറി ആ ഒരു ഡെലിവറി വരുന്ന നമുക്ക് ലേബർ റൂമിൽ അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നവരെ വാവ് വരാൻ പോവാണെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളിരുന്നു. പക്ഷെ അതിനിടയിൽ എനിക്ക് ആ വിറയിൽ വന്നപ്പോഴാണ് ഞാൻ പെട്ടുപോയത്. അത് നോർമലി എല്ലാവർക്കും ഒന്നും വരില്ല കേട്ടോ, അത് എനിക്ക് വന്ന സംഭവമാണ്. അപ്പം ഞാൻ ആ ഡെലിവറി റൂമിലേക്ക് പോകുന്ന, അതായത് ലേബർ റൂമിൽ നിന്ന് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് വരെ എനിക്ക് ഭയങ്കര കൂളായിരുന്നു. ആ പോകുന്ന വഴിക്ക് ഈ വിറയിൽ വന്നപ്പോഴാണ് എൻ്റെ എല്ലാം പോകുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ, നമ്മൾ കഴിയുന്ന മാതിരി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, നമ്മുടെ വീഡിയോ കരയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ആണ്. നമുക്ക് രണ്ടോർക്ക് ജോബും ഉണ്ട്, നമുക്ക് വായി നോക്കാണ്ട് ഒറ്റ സാഗ ഞായറാഴ്ച ലീവുള്ള പിന്നെ രാത്രി കുറച്ച് സമയം വെച്ച് ചെയ്യാണ്. നല്ല വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ചെറിയ വീഡിയോ തട്ടിക്കൂട്ടി വീഡിയോ ചെയ്യണം എന്താന്നൊക്കെ. ഇങ്ങനെ രണ്ടാൾക്ക് ജോലി ഉള്ളതുകൊണ്ടാണ്, ഇവർക്ക് ഇവിടെ ഇപ്പൊ ജോലി ഉണ്ട്, വീട്ടിൽ ജോലി ഉണ്ട്. എനിക്ക് വെച്ചാല് രാവിലെ പോയാൽ വൈകുന്നേരം വരുന്ന ജോലി ഉണ്ട്. അതിനിടയിൽ മറ്റ് കപ്പിൾസിനെ പോലെ ചെയ്യാൻ കഴിഞ്ഞാണ് കഴിഞ്ഞില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, മറ്റു കപ്പിൾസിനെ പോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണം, നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. സാറ്റർഡേ വരെ വർക്ക് ഉണ്ട്, പിന്നെ സൺഡേ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ അവള് നമ്മള് പറയുമ്പോ ഒരു ഇതാവുന്ന ടൈം വരെ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ പറ്റും. നമുക്ക് ആക്റ്റീവ് ആവാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ എല്ലാ വീഡിയോസും ചോദിക്കണം കേട്ടോ, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള, നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ഞങ്ങൾ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ്സ് എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാം. പിന്നെ നമ്മള് ഡയറ്റ് ചാർട്ടിനെ പറ്റിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഷുവറായിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞത് ഒരുപാടായി ചോദിക്കുന്നുണ്ട്. ഡെലിവറി സ്റ്റോറി ചോദിച്ച പോലെ തന്നെ ഒരുപാട് നമുക്ക് ഡെലിവറിക്ക് മുമ്പേ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു വീഡിയോ ആയിട്ട്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും. Bye.